നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയന് ഡോളർ കടത്തുമായി നേരിട്ട് ബന്ധം, നേരിട്ട് തന്നെ ബന്ധം. ഇത് വിശദമാക്കുന്ന അഫിഡവിറ്റാണ് ഇന്ന് കസ്റ്റംസ് കോടതിയിൽ, ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ തത്വമയി ന്യൂസിന് ലഭിച്ചു. UAE മുൻ കോൺസൽ ജനറലുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നുവെന്നും ഇരുവരും ഡോളർ കടത്തിന് ഒരുമിച്ച് നിന്ന് ഈ പരിപാടി ആസൂത്രണം ചെയ്തു എന്നുമുള്ള ഗുരുതരമായ ആരോപണമാണ് കസ്റ്റംസ് ഇന്ന് കോടതിയിൽ കൊടുത്ത അഫിഡവിറ്റിൽ ഉന്നയിച്ചിരിക്കുന്നത്. എം ശിവശങ്കർ രാഷ്ട്രീയ ഉന്നതർക്കും കോൺസുലേറ്റ് അധികൃതർക്കും ഇടയിലെ കണ്ണിയാണ് എന്നാണ് കേസിലെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷ് മൊഴി നൽകിയിരിക്കുന്നത്. സർക്കാരിന്റെ വിവിധ പദ്ധതികളിലൂടെ രാഷ്ട്രീയ നേതാക്കൾ വൻതോതിൽ കമ്മീഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഉന്നതരുടെ പേരുകൾ പറയാതിരിക്കാൻ തനിക്ക് ഭീഷണിയുണ്ട്. അതുപോലെ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ചോദ്യം ചെയ്യണം എന്ന ശക്തമായ ആവശ്യമാണ് കസ്റ്റംസ് അഫിഡവിറ്റിലൂടെ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനത്തിലും മുഖ്യമന്ത്രിക്ക് എല്ലാ കാര്യത്തിലും നേരിട്ട് പങ്കുണ്ട്, അദ്ദേഹത്തെ ഉടൻ തന്നെ ചോദ്യം ചെയ്യണം എന്ന ശക്തമായ വാദമാണ് ഉയർത്തിയത്. ഡോളർ കടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് പങ്ക് എന്ന സ്വപ്നയുടെ മൊഴിയാണ് ഇപ്പോൾ കസ്റ്റംസ് അഫിഡവിറ്റിൽ വിശദമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പുറമെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ, മറ്റ് മൂന്ന് മന്ത്രിമാർ എന്നിവർക്കൊക്കെ ഡോളർ ഇടപാടിൽ പങ്കുണ്ടെന്നും കസ്റ്റംസിന്റെ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. കോൺസൽ ജനറലുമായി മുഖ്യമന്ത്രിക്ക് വഴിവിട്ട ബന്ധമാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കോൺസൽ ജനറലുമായി മുഖ്യമന്ത്രി നേരിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്നു എന്നും സ്വപ്നയുടെ മൊഴിയിൽ ഇതിന് തെളിവുണ്ടെന്നും കസ്റ്റംസ് കോടതിയെ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മുഖ്യമന്ത്രിക്കും സ്പീക്കർക്കുമെതിരെ അതിഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ചോദിച്ചതുപോലെ, ഇവിടെ എന്തൊക്കെ നടന്നു, ഇവിടെ ഒന്നും നടന്നിട്ടില്ല, എന്തെങ്കിലും കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ ഇവിടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനോ കസ്റ്റംസിനോ അങ്ങനെ ആർക്കെങ്കിലും സാധിച്ചോ? ഇത് BJP കോൺഗ്രസും ചേർന്നുള്ള പിണറായി സർക്കാരിനെ തകർക്കാനുള്ള കളിയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെവിടെയാണ് പങ്ക് എന്നൊക്കെ ഉറക്കെ ഉറക്കെ ചോദിക്കുകയും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ പരിഹസിക്കുകയും ചെയ്ത മുഖ്യമന്ത്രി മിനിഞ്ഞാന്നാണ് ഇതൊക്കെ സംഭവിച്ചത്. ഇന്നിപ്പോൾ കസ്റ്റംസ് കൊടുത്ത അഫിഡവിറ്റിൽ ഇക്കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. കോൺസുൽ ജനറലിനും മുഖ്യമന്ത്രിക്കും ഇടയിലൂടെ പലരും പ്രവർത്തിച്ചു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വിഷയത്തിൽ നേരിട്ട് ഇടപെട്ടു എന്നും കസ്റ്റംസ് ചൂണ്ടിക്കാട്ടുന്നു. മുഖ്യമന്ത്രിയെ നേരിട്ട് ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യാതെ വയ്യ എന്ന നിലയിലേക്ക് കോടതി ഉത്തരവ് ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങൾ, കസ്റ്റംസ് കൊടുത്ത അഫിഡവിറ്റിന്റെ വിശദാംശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. മുഖ്യമന്ത്രി പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. ഈ വിഷയത്തിൽ സ്വപ്ന സുരേഷും അതുപോലെ തന്നെ ഡോളർ കടത്ത് മറ്റ് അനധികൃത ഇടപാടുകളിലെല്ലാം മുഖ്യമന്ത്രി തന്നെ വ്യക്തിപരമായി തന്നെ നേരിട്ട് ഇടപെട്ടു എന്ന തരത്തിലുള്ള സത്യവാങ്മൂലമാണ് കസ്റ്റംസ് ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിൽ ഇതുതന്നെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഉണ്ടാകും. മുഖ്യമന്ത്രിയെ ഉടൻ ചോദ്യം ചെയ്യും. സ്പീക്കറെ ചോദ്യം ചെയ്യാനുള്ള ചോദ്യാവലി തയ്യാറായി എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണമെങ്കിലും അതിൻ്റെതായ നിയമ സംവിധാനങ്ങളുണ്ട്, നിയമവശങ്ങളുണ്ട്. അതൊക്കെ പരിശോധിച്ച ശേഷം വരും ദിവസങ്ങളിൽ തന്നെ മുഖ്യമന്ത്രിയെ കസ്റ്റംസ് ഈ വിഷയത്തിൽ വിശദമായി ചോദ്യം ചെയ്യും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. അതുകൂടി ചേർത്ത് വെച്ച് സ്വപ്നയുടെ മൊഴി ക്രോഡീകരിച്ചുകൊണ്ട്, സ്വപ്നയുടെ മൊഴിയുടെ സമ്പൂർണ്ണമായ വിശദാംശങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് കസ്റ്റംസ് അധികൃതർ ഇന്ന് കോടതിയിൽ ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.